सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजायते नमः ओ സൗന്ദര്യ സൗന്ദര്യലഹരിയുടെ രണ്ടാമത്തെ ശ്ലോകം വരെയാണ് ചിന്തിച്ചത് ഒന്നാമത്തെ ശ്ലോകത്തിൽ സൃഷ്ടിയുടെ ആദിമ അവസ്ഥയായി ശിവശക്തി ഐക്യത്തെ പ്രതിപാദിച്ചു രണ്ടാമത്തെ ശ്ലോകത്തിൽ വിഷ്ണു മഹേശ്വരന്മാർ അവരവരുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നത് ദേവിയുടെ തന്നെ ചരണകമലങ്ങളിൽ നിന്നുള്ള ധൂളിയുടെ സഹായത്തോടുകൂടിയാണ് എന്ന് വിവരിച്ചു തനീയാംസം പാംസും അത്രയും സൂക്ഷമാതിസൂക്ഷ്മമായ ആ പാദധൂളികൾ കൊണ്ടാണ് വിരിഞ്ചിയും ഹരനും ഹരിയുമൊക്കെ അവരവരുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നത് അങ്ങനെ സൃഷ്ടിയുടെ ആദിമ അവസ്ഥയിൽ നിന്ന് തുടങ്ങി സൃഷ്ടിയുടെ ക്രമത്തിലെ ഒരു പ്രക്രിയ അവിടെ സൂചിപ്പിച്ചു ഇതേ അർത്ഥത്തിൽ ദേവിയുടെ പാദധൂളികൾ കൊണ്ടാണ് എല്ലാം രചിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ദേവിയുടെ പാദധൂളികൾ അത്രയും മഹിമയുറ്റതാണ് എന്ന ഇതേ ആശയം ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമത്തിലും കാണാൻ കഴിയുന്നുണ്ട് അത് ശ്രുതി വേദത്തെ തന്നെ സ്വീകരിച്ചു കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പറഞ്ഞുവെങ്കിൽ അവിടെ ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാദാബ്ജൂളിക എന്ന് വളരെ സുന്തി സുന്ദരമായിട്ട് പറയുന്നുണ്ട് ശ്രുതി സീമന്ത സിന്ദൂരി വേദത്തിൻ്റെ വേദം ശ്രുതി മാതാവ് ശ്രുതി ശ്രുതിയുടെ സീമന്തത്തില സിന്ദൂരച്ചാർത്ത് പോലെ ദേവിയുടെ പാദധൂളികൾ കാണപ്പെടുന്നു എന്നവിടെ വർണ്ണിക്കുന്നുണ്ട് ഇതിലെ പല ആശയങ്ങളും ത്രിപുരസുന്ദരി ലളിതാംബികയെ സ്തുതിക്കുന്ന ഇതിലെ ആശയങ്ങളൊക്കെ ലളിതാ സഹസ്രനാമത്തിലെ ആശയങ്ങളുമായി ചേർന്നു പോകുന്നതാണ് കാരണം ശ്രീവിദ്യ എന്ന തലത്തിലും അതുപോലെ സൃഷ്ടിയുടെ ക്രമം പറയുന്ന രീതിയിലും ഫലങ്ങളുടെ വർണ്ണനയുമൊക്കെ രണ്ടിലും സമമാണ് ഇത് രണ്ടും ഒരേ ശാസ്ത്രശാഖയുടെ ഭാഗമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ബ്രഹ്മാദി ദേവന്മാർ സൃഷ്ടിസ്ഥിതികൾ ചെയ്യുന്നു അത് ശക്തിയുടെ തന്നെ സഹായം കൊണ്ടാണ് അല്ലെങ്കിൽ ശക്തിയുടെ തന്നെ കാര്യമാണ് ചെയ്യുന്നത് ശക്തിയില്ലാതെ ഒന്നും പ്രവർത്തിക്കില്ല എന്ന ആശയത്തിൽ നമ്മൾ നോക്കിയാൽ ശക്തിയാണ് എല്ലാത്തിൻ്റെയും പരമ കാരണം എന്നാൽ ഈ ശക്തിയുടെ ഭാവത്തിൽ നമ്മൾ കാണുമ്പോൾ സൃഷ്ടിയുടെ അന്തർലീനമായ തത്വത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ വരുന്ന ചില ഭാവങ്ങൾ ചില ആവരണങ്ങളൊക്കെ നമുക്ക് കാണാം സത്യം ഇങ്ങനെയാണെങ്കിലും സത്യത്തെ അറിയാൻ കഴിയാത്തൊരവസ്ഥ അതെന്തുകൊണ്ട് സൃഷ്ടിയിൽ ഈ പരമേശ്വരിയുടെ ചൈതന്യമാണുള്ളത് പരമേശ്വരി തന്നെ ചൈതന്യമായിരിക്കുകയാണ് പരമേശ്വരി തന്നെ ജഡവും ചേതനവുമായിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയാത്തത് അപ്പോൾ അടുത്ത മൂന്നാമത്തെ ശ്ലോകത്തിൽ അജ്ഞാന ആവരണം കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങളെ മുഴുവൻ മാറ്റുന്നത് ഈ പാദധൂളിയുടെ മഹിമയാണ് പാ പാദധൂളിയുടെ പരമേശ്വരിയുടെ പാദധൂളിയുടെ മഹിമ തന്നെ വീണ്ടും വർണ്ണിക്കുകയാണ് ദേവിയുടെ ആ പാദധൂളിയുടെ മഹിമ കൊണ്ട് തന്നെ സ്ഥിതിയുണ്ടാകുന്നു എന്നു മാത്രമല്ല ഭോഗവും മോക്ഷവും ധർമ്മവും അർത്ഥവും കാമവും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് സിദ്ധിക്കുന്നത് അതുകൊണ്ട് ഏറെ മഹിമ അതിനുണ്ട് എല്ലാത്തിലും ഉത്തമമായത് ആ ദേവിയുടെ പാദധൂളികളാണ് അതിന് അവിദ്യാദി ദോഷങ്ങളെ സംസാരത്തിൽ വന്ന് ദുഃഖമനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ ദോഷമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ദുഃഖത്തിന് കാരണമായ അവിദ്യയെ അജ്ഞാനത്തെ അഹംഭാവത്തെ ഇല്ലാതാക്കാൻ ദേവിയുടെ പാതാരവിന്ദിൽ നിന്ന് പുറപ്പെടുന്ന ആ ധൂളികൾക്കുണ്ട് ധൂളികളെന്ന രീതിയിൽ ഇവിടെ ഭാവനയാണ് ആ ഭാവന നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടുക ദേവിയുടെ പാതാരവിന്ദ്ര നമ്മൾ സ്പർശിക്കുന്നതായി നമ്മൾ അനുഭവിക്കുക ശരിക്കു പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ നിന്ന് പ്രസാദം വാങ്ങിക്കുമ്പോൾ അതിൽ അർപ്പിച്ച പുഷ്പവും നിർമാല്യ പുഷ്പവും പ്രസാദമായി നമുക്ക് കിട്ടാറുണ്ട് ആ നിർമാല്യ പുഷ്പത്തെ നമ്മൾ നെറ്റിയിൽ സ്പർശിക്കുമ്പോൾ അതിനെ നമ്മൾ പ്രണമിക്കുമ്പോൾ അതിനെ നമ്മൾ സുഗന്ധ അതിൻ്റെ സുഗന്ധം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഭാവന ഈ ഭാവനയാണ് അത് ആ ദേവൻ്റെ ആ ദേവിയുടെ ആ പരാശക്തിയുടെ ഈ സൃഷ്ടിക്ക് കാരണമായ പാദധൂളികളാണ് എൻ്റെ നെറ്റിത്തടത്തിൽ വരുന്നത് എൻ്റെ ശ്വാസത്തിൽ സുഗന്ധമായി പോകുന്നത് എന്ന ഭാവനയോടുകൂടിയാണ് ആ പുഷ്പങ്ങളെ സ്പർശിക്കേണ്ടത് എന്ന് പറയാറുണ്ട് അപ്പോൾ ആ ഒരു ഭാവന നമ്മുടെ മനസ്സിൽ വന്നാൽ എപ്പോഴും നമുക്ക് ആ പരാശക്തിയുടെ ആ അസ്തിത്വം ആ പരാശക്തിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും ആ ഭാവത്തിൽ ഈ ഭവസമുദ്രത്തിൽ നിന്ന് ഭവസാഗരത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതും ആ ദേവിയാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുകയാണ് ശ്ലോകത്തിൻ്റെ അന്നույം രണ്ടാംവയം ഇങ്ങനെ പറയാം അവിദ്യാനാം അന്തസ്തി 미ര 미히രদ্বীপനഗരി ജടാനാം ചൈതന്യസ്തബകമഗരന്തസ്രുതിജരി അവിദ്യാനാം അന്തസ്തി 미ര 미히രদ্বীপനഗരി ജടാനാം ചൈതന്യസ്തബകമഗരന്തസ്രുതിജരി ചിന്താമണി ജന്മജലധൗ വരാഹസ്യ വരാഹസ്യ ദംഷ്ട്രാ ഭവതി ഇവിടെ ദേവിയുടെ പാദ പാദാരവിന്ദങ്ങളിൽ നിന്ന് എടുത്ത ആ തനീയാംസം പാസുമെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആ പാദധൂളികളുടെ തന്നെ മഹിമ വർണ്ണിക്കുകയാണ് ബ്രഹ്മാതി ദേവന്മാർക്ക് സൃഷ്ടിയാദി കർമ്മങ്ങൾ ചെയ്യാൻ മാത്രമല്ല ആ പാദധൂളികൾ ഉപയുക്തമാകുന്നത് പിന്നെയോ സംസാരത്തിൽ നിമഗ്നരായിരിക്കുന്ന അജ്ഞാനികളായ ജീവന്മാരെ രക്ഷിക്കാനും ആ പാദധൂളികൾ തന്നെ ആവശ്യമാണ് ഇവിടെ ജ്ഞാനത്തിൻ്റെ മഹിമയാണ് ആചാര്യസ്വാമിജികൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സൗന്ദര്യലഹരിയിൽ അനേകം ശ്ലോകങ്ങളിൽ അതായത് ഈ തുടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ് ശ്ലോകങ്ങളും നൂറ് ഫലങ്ങളെയാണ് പറയുന്നത് നൂറ് ഫലങ്ങൾക്കുള്ള ആരാധനയാണ് പ്രാർത്ഥനയാണ് പക്ഷെ അതിലേറ്റവും കൂടുതൽ പ്രാർത്ഥന ജ്ഞാനത്തിനുള്ള പ്രാർത്ഥനയാണ് അതാണ് ജ്ഞാനമാണ് ഏറ്റവും ഉത്തമം നമുക്ക് ഏറ്റവും പ്രാപിക്കേണ്ടത് അല്ലെങ്കിൽ ചതുർത്ഥ പുരുഷാർത്ഥത്തിന് കാരണമായിരിക്കുന്നത് മോക്ഷത്തിന് കാരണമായിരിക്കുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിലെ എട്ട് സ്ഥാനങ്ങളിൽ സാമാന്യമായിട്ടും പിന്നെയും ഒരു അഞ്ച് സ്ഥാനങ്ങളിൽ സംക്ഷിപ്തമായിട്ടും ജ്ഞാനത്തെ പ്രാർത്ഥിക്കുന്ന ജ്ഞാനത്തെ ആഗ്രഹിക്കുന്ന ഭാവത്തിൽ ശങ്കരാചാര്യ സ്വാമിജികൾ ആ പരാശക്തിയോട് ആ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അന്വയം നോക്കാം അവിദ്യാനാം അന്തഹസ്തിമിരമിഹിരദ്വീപനഗരി അവിദ്യാനാം അജ്ഞാനികളായവരുടെ അന്തഹസ്തിമിരമിഹിര അന്തസ്തിമിരം അവരുടെ ഉള്ളിൽ ഇരിക്കുന്ന തിമിരം അജ്ഞാനം തിമിരമെന്ന് പറയാൻ കാരണം അജ്ഞാനം ആവരണമായിരിക്കുന്നത് കൊണ്ടാണ് അജ്ഞാനമുണ്ടാകുമ്പോൾ അറിവില്ലാതാകുന്നു പ്രകാശമില്ലാത്തതുപോലെ ആകുന്നു അതുകൊണ്ടതിന് തിമിരമെന്ന് പറയുന്നു അജ്ഞാനികളുടെ അന്തസ്തിമിരത്തിന് മിഹിരദ്വീപനഗരി മിഹിരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നർത്ഥം ആദിത്യൻ ആ ആദിത്യ പ്രകാശം ദ്വീപനഗരിയിൽ എങ്ങനെയാണോ വരുന്നത് ദ്വീപനഗരി എന്ന് പറയുന്നത് ദീപം ഉദയപ്രദേശത്തെയാണ് ദീപനഗരി എന്ന് പറയുമ്പോൾ എവിടുന്നാണോ സൂര്യൻ ഉദിച്ചു വരുന്നത് ആ സ്ഥാനത്തെ അങ്ങനെ പറയുകയാണ് ആ ദ്വീപനഗരി എന്ന ഒരു ഭാവന അവിടെ ചെയ്തു നമ്മൾ സമുദ്രത്തിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ നോക്കിയാൽ ആ ആ ഭാഗത്ത് സൂചിച്ച് വരുന്ന ആ ഭാഗത്തിൽ ഒരു ദ്വീപുള്ളതുപോലെ ഇങ്ങനെ കാണാൻ കഴിയും ആ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഒരു ദ്വീപുള്ളത് പോലെ കാണാൻ കഴിയുന്നത് പോലെ അപ്പോൾ അങ്ങനെ ഉദയ പർവ്വതം ഉദയഗിരി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സൂര്യൻ ഉദിച്ച് വരുന്ന ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നാണ് ഉദിക്കുന്നതെങ്കിൽ പർവ്വതത്തിൻ്റെ ആ ഭാഗം കാണുന്നു അല്ല സമുദ്രത്തിൽ നിന്നാണ് നമ്മൾ ഉദയം കാണുന്നതെങ്കിൽ അതിന് ദ്വീപനഗരി എന്ന് പറയുന്നു അപ്പോൾ അജ്ഞാനികളുടെ മനസ്സിനുള്ളിലുള്ള അല്ലെങ്കിൽ ബുദ്ധിയിലുള്ള അജ്ഞാന ബുദ്ധിയിലൂടെയാണ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ബുദ്ധിയിൽ കൽപ്പിക്കുന്നു ബുദ്ധിയിലുള്ള ആ അജ്ഞാനത്തെ നീക്കുന്ന തിമിരത്തെ അന്ധകാരത്തെ നീക്കുന്ന സൂര്യനെപ്പോലെ ഈ പാതരേണുക്കൾ അജ്ഞാനികളുടെ അജ്ഞാനത്തെ നീക്കം ചെയ്യുന്നു അപ്പോൾ ദേവിയെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഫലം ഈ അജ്ഞാനനാശമാണ് ജഡാനാം ചൈതന്യസ്തപകമകരന്തശ്രുതിചരി ജഡാനാം ചൈതന്യം ജഡങ്ങളായിരിക്കുന്ന അതായത് നിശ്ചേഷ്ടമായ ചൈതന്യമല്ലാത്ത സാധാരണ വസ്തുക്കളെയാണ് നമ്മൾ ജഡങ്ങളെന്ന് പറയുന്നത് ജീവം ജീവസ്വരൂപമല്ലാത്ത അങ്ങനെ ജഡാനാം ചൈതന്യസ്തപകം മകരന്തശ്രുതിജരി അപ്പോൾ അവിദ്യ കൊണ്ട് ജഡം പോലെ ആയിരിക്കുന്നവർ അവിദ്യ കൊണ്ട് ഒന്നും അറിവില്ലാതെ ആയിപ്പോയവർ എന്തും അറിയാനുള്ള ഒരു ഒരു ആകാംക്ഷ പോലുമില്ല ജിജ്ഞാസമില്ല അങ്ങനെ ജഡതുല്യരായവർ അവർക്ക് ചൈതന്യ ചൈതന്യം തന്നെ പൂങ്കുല പോലെയായാൽ ചൈതന്യം ബോധമാണ് അറിവാണ് ചേതനാവസ്ഥയെ തന്നെയാണ് ചൈതന്യം എന്ന് പറയുക ഇപ്പൊ ചൈതന്യത്തിൻ്റെ ഒരു സ്തപകം പൂങ്കുല പോലെ ആ പൂങ്കുലയിൽ നിന്ന് പൂങ്കുലയിൽ നിന്ന് ഉണ്ടാകുന്ന മകരന്ധം മധു അത് തേന ആ തേനിൻ്റെ ശ്രുതി ഝരി ആ തേനിന്റെ ഒരു പ്രവാഹം തന്നെ നദീപ്രവാഹം പോലെ തേനിൻ്റെ പ്രവാഹം തന്നെ ജലപ്രവാഹം പോലെ ആ പ്രവാഹം തന്നെ ആയിരിക്കുന്നു അമ്മയുടെ ഈ പാതരേണുക്കൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ അനുഗ്രഹം കൊണ്ട് ജടങ്ങളായിരിക്കുന്ന ബുദ്ധികൾക്ക് അവരുടെ ബുദ്ധിയിൽ ചൈതന്യത്തിൻ്റെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവും ജ്ഞാനത്തിൻ്റെ പ്രവാഹം തന്നെ ഉണ്ടാവും ജടാനാം ചൈതന്യസ്തപകമകരന്ത ശ്രുതിചരിയും അപ്പോൾ വിദ്യയുടെ ദാനം അമ്മയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടതാണ് അല്ലയോ അമ്മേ അമ്മ ചൈതന്യത്തിൻ്റെ രൂപത്തിൽ എൻ്റെ മനസ്സിൽ വിദ്യയുടെ ഭാവത്തിൽ പ്രകടമാകണം അത് തേൻതുള്ളികളായിട്ട് എൻ്റെ നാവിലൂറണം ഞാനത് ആസ്വദിക്കുമ്പോൾ ഞാനത് ആസ്വദിക്കുമ്പോൾ എനിക്ക് വിദ്യ ഉണ്ടാവണം ജ്ഞാനമുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് വരികളിൽ ജ്ഞാനത്തിൻ്റെ പ്രാർത്ഥനയാണ് മൂന്നാമത്തെ വരിയിൽ ദരിദ്രാണാം ചിന്താമണിഗുണനിക ആ പാദരേണുക്കൾ എങ്ങനെയാണ് ദരിദ്രരായവർക്ക് ധനസമ്പത്തുക്കളില്ലാതെ ദാരിദ്ര്യത്തിലകപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്ക് ചിന്താമണി ഗുണനിക ചിന്താമണി പോലെയാണ് ചിന്താമണി ഒരു മണിയല്ല ചിന്താമണി ഗുണനിക ഗുണനിക എന്ന് പറഞ്ഞാൽ ഹാര മാലയാണ് ചിന്താമണിയുടെ ഒരു മാലക തന്നെ ഉണ്ടാക്കിയതുപോലെയാണ് ഈ അമ്മയുടെ പാര പാതരേണുക്കള് ചിന്താമണി എന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് സാധിച്ചു കൊടുക്കുന്ന മണിയെയാണ് ചിന്താമണി എന്ന് പറയുന്നത് അങ്ങനെ ഒരു മണിയെ കൽപ്പിക്കുന്നുണ്ട് അത് കയ്യിൽ പിടിച്ച് എന്താഗ്രഹിക്കുന്നുവോ അത് സാധിക്കും അത്ര കാമധേനുവിൻ്റെ കഥ പറയുന്നത് പോലെ കാമധേനുവിനോട് എന്ത് നമ്മൾ ആഗ്രഹിക്കുമോ അത് സാധിക്കും കൽപ്പവൃക്ഷം കൽപ്പവൃക്ഷത്തോട് എന്താഗ്രഹിക്കുമോ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് എന്ത് ആഗ്രഹിക്കുമോ അത് കിട്ടും എന്ന് കഥയുണ്ട് അതുപോലെയാണ് ചിന്താമണി എന്ത് ചിന്തിക്കുന്നുവോ അത് പ്രാപിക്കും അപ്പോൾ ദരിദ്രർക്കാണെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകും ദാരിദ്ര്യം കൊണ്ടുള്ള കഷ്ടപ്പാടുകൾ കൊണ്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ആവശ്യകതകൾ ഉണ്ടാവും അതൊക്കെ കൊടുക്കുന്നതാണ് അമ്മയുടെ ഈ പാതരേണുക്കൾ അമ്മയെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ കാര്യങ്ങളൊക്കെ സിദ്ധിച്ചു കിട്ടും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ ചിന്താമണിയുടെ കഥ ഇനിയും വരുന്ന ശ്ലോകത്തിലും ആ ചിന്താമണിയുടെ കുറി രീതിയിൽ തന്നെ വർണ്ണിക്കുന്നുണ്ട് ഭജന്തി ഗുണനിക ജന്മ ജലധൌ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ജന്മജലധൌ നിമഗ്നാനാം ദംഷ്ട്രാ മുരരിപ്പുവരാഹസ്യഭവതി ജന്മ ജലധോ ഈ ഭവസാഗരത്തിൽ ജന്മമാകുന്ന സാഹ സാഗരം വലിയൊരു സമുദ്രം അപ്പോൾ ജന്മം എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ നമ്മൾ ജനിക്കുന്നതിനെയാണ് ജന്മം എന്ന് പറയുന്നത് ആ സംസാരത്തെ ഒരു സാഗരമായി കണക്കാക്കുന്നു ജലധി എന്ന് പറഞ്ഞാൽ സാഗരമാണ് അപ്പം ജന്മജലധോ ഈ ഭവസമുദ്രത്തിൽ നിമഗ്നാനാം നിമഗ്നരായിരിക്കുന്ന ജീവാത്മാക്കൾക്ക് അവരെ ഉദ്ധരിക്കുന്ന മുരരിപു വരാഹസ് ദംഷ്ട്രാഭവത്തി എങ്ങനെയാണോ മുരരിപു വരാഹം മുരരിപു ഭഗവാൻ വിഷ്ണുവാണ് മുരരിപു ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് വരാഹ അവതാരം വരാഹ അവതാരത്തിൽ ആ ദംഷ്ട്ര കൊണ്ട് ആ വരാഹത്തിൻ്റെ തേറ്റ പല്ലുകൾ കൊണ്ട് തേറ്റ കൊണ്ട് ഭൂമിയെ ഉയർത്തി എന്നൊരു കഥയുണ്ട് ആ പുരാണ കഥയനുസരിച്ച് ഇവിടെ പറയുകയാണ് എങ്ങനെയാണോ ഭഗവാൻ വിഷ്ണു വരാഹ അവതാരമെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ ദംഷ്ട്ര കൊണ്ട് ഭൂമിയെ ഉയർത്തിയത് സമുദ്രത്തിൽ നിന്ന് ഉയർത്തിയത് അതുപോലെ ഈ ഭവസാഗരത്തിൽ അജ്ഞാനം കൊണ്ടും കഷ്ടത കൊണ്ടും അലഞ്ഞു തിരിയുന്ന ഈ ജീവാത്മാക്കളെ അനേകമനേകം ജന്മങ്ങളിലാണ് സംസാരത്തിൽ അലഞ്ഞുതിരിയുന്നത് ഈ ഒരു ജന്മമല്ല പല ജന്മങ്ങളിലും സംസാരത്തിൽ തന്നെയാണ് വരുന്നത് മോക്ഷം കിട്ടുന്നത് വരെ വീണ്ടും വീണ്ടും സംസാരത്തിൽ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ സംസാരത്തിൽ അലഞ്ഞു തിരിയുന്ന കഷ്ടപ്പെടുന്ന ഈ ജീവാത്മാക്കൾക്ക് നിമഗ്നരായിരിക്കുന്ന ജീവാത്മാക്കളെ എങ്ങനെയാണോ ഭഗവാൻ വിഷ്ണു വരാഹ അവതാരമെടുത്ത് ഭൂമിയെ ഉയർത്തിയത് അതുപോലെ ഈ ജീവാത്മാക്കളെ അമ്മയുടെ ഈ പാതരേണുക്കൾ ഉയർത്തുന്നതാണ് അപ്പോൾ ഇതെല്ലാം പാതരേണുക്കളുടെ ആ മഹിമയിൽ ചേർത്ത് വച്ച് വർണ്ണിക്കുകയാണ് അപ്പോൾ അമ്മയുടെ പാതാരിന്ദാണ് മോക്ഷത്തിന് കാരണം അമ്മയുടെ പാതാരിന്ദാണ് ദരിദ്രത നീർക്കാൻ കാരണം അമ്മയുടെ പാതാരിന്ദാണ് ജീവാത്മാക്കളുടെ മനസ്സിൽ അജ്ഞാനികളുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ആ അജ്ഞാന ആവരണത്തെ നീക്കി അവിടെ ചൈതന്യത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രഭ ഉണർത്തുന്നത് അതെല്ലാം അമ്മയുടെ ആ പാതാരിന്ദാണ് എന്ന് ഇവിടെ വർണ്ണിക്കുകയാണ് അത് ഈ പ്രാർത്ഥന ഭാവം ജ്ഞാനത്തിനു വേണ്ടിയുള്ള ഈ വീണ്ടും വീണ്ടുമുള്ള ഈ പ്രാർത്ഥനാഭാവം വരുന്ന ഭാഗങ്ങളിലും കാണാം അവസാനം തന്നെ പറയുന്ന ആ ഫലകഥനത്തിലും ചിരം ജീവന്നേ പക്ഷപിത പശുപാഹവ്യതികരഹ എന്ന് പറയുന്നുണ്ട് അവിടെ ജീവൻ മുക്തി അവസ്ഥ തന്നെ പ്രാപിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഭാവം അവിടെ കൊണ്ടുവരാനാണ് ആ ജ്ഞാനഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കാനാണ് ആചാര്യസ്വാമിജികൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ അന്തസ്തിമിരമായിരിക്കുന്ന ആ തിമിരം ഇല്ലാതായാൽ മാത്രമാണ് നമുക്ക് ആത്യന്തികമായിട്ട് ദുഃഖനിവൃത്തി ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ സുന്ദരമായൊരു കാവ്യഭാവനയിൽ കാവ്യഭാവന ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സാമാന്യ രീതിയിൽ രൂപകമായിട്ട് തോന്നും അതായത് ഈ അവിദ്യ നിവാരണം ചെയ്യുന്ന സൂര്യനായിട്ടും അതുപോലെ ജ്ഞാനത്തിൻ്റെ മകരന്ധം ശ്രവിപ്പിക്കുന്ന ആ പുഷ്പത്തിൻ്റെ ആ ഭാവത്തിൽ അതുപോലെ ദരിദ്ര ദരിദ്രർക്ക് ചിന്താമണിയായിട്ടും നിമഗ്നരായ സംസാര സമുദ്രത്തിൽ നിമഗ്നരായവരെ ഉയർത്താൻ മുരരിപോവിൻ്റെ വരാഹത്തിൻ്റെ ദംഷ്ട്രമായിട്ടും ആ പാദാമ്പുജത്തിൽ നിന്ന് വരുന്ന രേണുക്കളെയാണ് കൽപ്പിച്ചിരിക്കുന്നത് അത്രയും ഒരു ഭാവനയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ അലങ്കാരശാസ്ത്രമനുസരിച്ച് കാവ്യാലങ്കാര ശാസ്ത്രമനുസരിച്ച് പരിണാമാലങ്കാരം എന്നൊരു അലങ്കാര രീതിയാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതായത് ആരോ ഒന്നിനെ ആരോപിച്ച് ആ ആരോപിച്ചതിൽ നിന്ന് ഒരു പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം അലങ്കാര രീതിയെ ഒരു വിശേഷഹങ്കാര അലങ്കാരമായിട്ട് പറയുമ്പോൾ പരിണാമ അലങ്കാരം എന്നാൽ പറയുക അല്ലെങ്കിൽ സാമാന്യ രീതിയിൽ രൂപകാലങ്കാരം എന്ന് പറയാം അങ്ങനെ ഈ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥചിന്തനം ദേവിയുടെ പദാരവിന്ദങ്ങളിൽ അർപ്പിച്ചു ഭേർവാഗ്ഭി तव जननिवाजां वाजां स्तुतिरियम्